Dear students, welcome back to my channel. Homework class in day, put your video like a la kutagargum swagadam. Up in the Ningal English in a class in Dirno, Namada the pleasure of rain in the Adyayaman in the Padipichada, Adinder and Uripaga Ningaka Padipichadano, Adthur part, second part of the Ningalo Vaika and I to Varnitunda, Adabola than Adela Eventsum, Edan I to Varnitundarno. Itrem activities on in the class in Namkachi and other. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ മാത്രമേ ഞാനിങ്ങനെ ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്റർ ആദ്യം മുതലൊന്ന് വായിക്കാം. അതായത് ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച ഭാഗവും പിന്നെ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞ ഭാഗവും രണ്ടും നമുക്കൊന്ന് വായിക്കാം. എന്താണ് അർത്ഥം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഇവൻസ് എഴുതാം. ഓക്കെ. അപ്പോൾ ദ ഹൗസ്, ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി, സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ. അതാണ് ആദ്യത്തെ ലൈൻ അല്ലേ. ദ ഹൗസ് ഒരു വീടിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ദ ഓൺലി വൺ ഇൻ ദ ഹോൾ വാലി? വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. ആ താഴ്വാരത്തിൽ മുഴുവനും അല്ലെങ്കിൽ ആ ഒരു മലഞ്ചെരുവുകളിൽ ആ ഒരൊറ്റ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറ്റ് ഓൺ ദ ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ, ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ആ വീട് ഇരുന്നിരുന്നത്. അപ്പം മലഞ്ചെരുവുകൾ അല്ലെങ്കിൽ മലകളും താഴ്വാരങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തെ ഒരു ചെറിയ ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്തിരുന്ന ഒരു വീട്, ആ വീടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ. ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദ റിവർ ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്. ആ ഉയരത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ, ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ, കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുന്നത്? റിവർ, പുഴ കാണാൻ പറ്റും. ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. റൈപ്പ് കോൺ, കോൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? കോൺ എന്ന് പറഞ്ഞാൽ ചോളം അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യം. അപ്പം നമ്മൾ കോൺ എന്ന് പറയുന്നത് ചോളത്തിനാണ്. അപ്പം ചോളം വിളഞ്ഞു നിൽക്കുന്ന ആ പാടം അല്ലേ, ആ പാടവും കാണാൻ പറ്റും. ആ ചോളം വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് എന്താണ്? കോൺ ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചോളം ഉണ്ടാകുന്നതിന് മുമ്പ് പൂക്കൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ചെടികളിൽ. ഓക്കെ, ചോളത്തിൻ്റെ ചെടികളിൽ അത്തരത്തിലുള്ള ആ വയലും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്. അത് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ നല്ലൊരു വിളവ് ലഭിക്കാനുള്ള അല്ലെങ്കിൽ നല്ലൊരു വിളവ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ആ ഒരു വയൽ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ എന്താ പറയുന്നേ? ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഭൂമിക്ക് നല്ല വിളവ് നൽകാൻ എന്തുകൂടെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ? ആ നല്ല ഒരു മഴ, ഒരു കനത്ത ഒരു മഴ അല്ലേ, അല്ലെങ്കിൽ ഒരു ഷവർ. ഷവർ എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ള മീനിങ് ആണ്. അതായത് ഭൂമി ഒന്ന് നനയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ചോളമൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും? വിളവ് തരുമെന്നാണ് പറയുന്നത്. ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. ആ ഒരു ദിവസം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ മോർണിംഗ്, ആ ഒരു മോർണിംഗ് മുഴുവനും ലെഞ്ചോ ആണ് അപ്പം നമ്മുടെ കഥയിലെ ഒരു കഥാപാത്രം. ഓക്കെ, ലെഞ്ചോ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ്, ഒന്നും ചെയ്തില്ല. പിന്നെയോ? ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവാർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. എന്ത് ചെയ്യായിരുന്നു? ആ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട്, ആകാശത്തിലേക്ക് നോക്കി, നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ലെഞ്ചോ. എന്തിനായിരിക്കും നോക്കി നിൽക്കുന്നത്? മഴ പെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ വുമൺ, ഹീ സെഡ്. അപ്പോൾ ലെഞ്ചോ പറയാണ്, ഇപ്പം നമുക്ക് കുറച്ച് മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ആ ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറയണം. ആരോടാ പറയുന്നത്? ലെഞ്ചോയുടെ ഭാര്യയോടാണ് പറയുന്നത്. ഓക്കെ. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിങ് സപ്പർ റിപ്ലൈഡ്. അപ്പോൾ ലെഞ്ചോയുടെ വൈഫ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിപ്പയറിങ് സപ്പർ, സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴം, വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ മറുപടി പറയാണ്, യെസ് ഗോഡ് വില്ലിങ്, ശരിയാണ്, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ മഴ ചിലപ്പം പെയ്യാം. ഡ്യൂറിങ് ദ മീൽ, അങ്ങനെ അത് കഴിഞ്ഞു, ഇവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഡ്യൂറിങ് ദ മീൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫാൾ, വലിയ മഴത്തുള്ളികൾ വീഴാനായിട്ട് തുടങ്ങി. അതായത് ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയ്ൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. വലിയ മേഘങ്ങളുടെ മല ഇങ്ങനെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൗണ്ടെയ്ൻസ് ഓഫ് ക്ലൗഡ്സ് എന്നാണ് പറഞ്ഞത്. അതായത് മേഘങ്ങളുടെ കൂട്ടത്തിനെ മലകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലകൾ പോലെ ഇങ്ങനെ മേഘങ്ങൾ ആകാശത്ത് കൂടെ വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. എയർ എങ്ങനെയായിരുന്നു? ഫ്രഷ് ആയിരുന്നു, അതുപോലെ തന്നെ സ്വീറ്റുമായിരുന്നു.
Lenjo went out to have the pleasure of feeling the rain on his body. Lenjo endeedu aa Lenjo porutheki poi endinana mazha kondittu aa oru sandosham anubhavikkan vendi Lenjo porutheki poi. These aren't rain drops, idu mazhathulligalalla falling from the sky. They are like new coins. Idu എന്താണ് ആ നാണയങ്ങൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ വീഴുന്ന മഴത്തുള്ളികളൊന്നും മഴത്തുള്ളികളല്ല, പിന്നെ എന്താണ് നാണയങ്ങളാണ് അല്ലെങ്കിൽ പൈസയായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നാണ് ലെഞ്ചോ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ്. എന്നിട്ട് ലെഞ്ചോ പറയാണ് വലിയ മഴത്തുള്ളികൾ 10 രൂപയുടെ കോയിൻസും ചെറിയ മഴത്തുള്ളികൾ 5 രൂപയുടെ കോയിൻസുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ? കാരണം ലെഞ്ചോ ഒരു കർഷകനാണ് അല്ലേ, ഒരു ഫാർമറാണ്. അപ്പോൾ നല്ല മഴ ലഭിച്ചു കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കും, അതുവഴി ലെഞ്ചോയ്ക്ക് നല്ല ഇൻകം ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ലെഞ്ചോ പറയുന്നത് ഈ മഴത്തുള്ളികളൊന്നും മഴത്തുള്ളികളല്ല, പിന്നെ ഇതൊക്കെ നാണയത്തൊട്ടുകളാണ് അല്ലെങ്കിൽ പണമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് ലെഞ്ചോ പറയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വായിച്ചു തന്നത്. ഇനി നിങ്ങളോട് വായിക്കാനായിട്ട് പറഞ്ഞ ഭാഗം നമുക്ക് നോക്കാം. എ നൈറ്റ് ഓഫ് സോറോ എന്നാണ് അതിൻ്റെ ഹെഡിങ്. സോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം, സങ്കടം അല്ലേ. എ നൈറ്റ് ഓഫ് സോറോ, ഒരു സങ്കടത്തിൻ്റെ രാത്രി അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ രാത്രി എന്നാണ് ഹെഡിങ്. അപ്പോൾ എന്തായിരിക്കാം ആ രാത്രിയിൽ സംഭവിച്ചത്? എന്തോ ഒരു സങ്കടകരമായ കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത് എന്താ? മഴ പെയ്ത് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ലെഞ്ചോയാണല്ലേ. നല്ല മഴ കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് വിളവ് കിട്ടും, ഇതൊക്കെ പണമായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്ന ലെഞ്ചോയ്ക്ക് എന്താണ് രാത്രിയിൽ സംഭവിച്ചത്? നമുക്ക് വായിച്ചു നോക്കാം. ഹി ലുക്ക്ഡ് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രാപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. അദ്ദേഹത്തിൻ്റെ വയലിലേക്ക് നോക്കിയപ്പം എന്താണ് കാണാൻ സാധിച്ചത്? ആ മഴ പെയ്ത ആ മഴയിൽ ഇങ്ങനെ നനഞ്ഞ് അല്ലെങ്കിൽ ഒരു കർട്ടൻ പോലെ മഴയിൽ നനഞ്ഞ് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കോണിലെ പൂക്കൾ, അതായത് ചോളത്തിലെ പൂക്കളാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത്. ബട്ട് സഡൻലി, പക്ഷേ പെട്ടെന്ന് എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ, ഒരു ശക്തമായിട്ടൊരു കാറ്റിങ്ങനെ അടിക്കാൻ തുടങ്ങി. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ബ്ലോ എന്ന് പറഞ്ഞാൽ ഊതുക അല്ലെ, കാറ്റടിക്കുക എന്നുള്ള അർത്ഥമാണ്. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫാൾ. എന്താ സംഭവിച്ചത്? ഹെയിൽ സ്റ്റോൺസ് വീഴാൻ തുടങ്ങി. എന്താണ് ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? ആലിപ്പഴം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ആലിപ്പഴം കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മൾ ഭയങ്കര മഴ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഐസിൻ്റെ കഷ്ണം പോലെ ആകാശത്ത് നിന്നിങ്ങനെ വീഴും. നമുക്ക് അപൂർവമായിട്ടൊക്കെ കാണാൻ സാധിക്കാറുള്ളൂ. അതാണ് ആലിപ്പഴം, ഹെയിൽ സ്റ്റോൺസ്. അപ്പം ഒരു കാറ്റടിച്ചു കഴിഞ്ഞതും ആലിപ്പഴം ഇങ്ങനെ വീഴാനായിട്ട് തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. അപ്പോൾ ലെഞ്ചോയ്ക്ക് ആകെ എന്താ പറയുക, അത് കണ്ടിട്ട് ലെഞ്ചോ അങ്ങ് ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ്. ഓ, ഇതിപ്പം വല്ലാത്ത ബുദ്ധിമുട്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ശരിയാവില്ലല്ലോ ഇങ്ങനെ വീഴുന്നത് എന്ന് ലെഞ്ചോ പറയാണ്. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി, ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത് പെട്ടെന്നൊന്ന് തീർന്നായിരുന്നെങ്കിൽ അല്ലേ, ഈ ആലിപ്പഴം ഇങ്ങനെ വീഴുന്നത് എന്ന് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് ആര് പറയാണ്? ലെഞ്ചോ പറയാണ്. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി, പക്ഷേ അത് അങ്ങനെയൊന്നും പെട്ടെന്ന് പോയില്ല. പിന്നെയോ, ഇറ്റ് ഹെയിൽഡ് ഫോർ ആൻ അവർ ഓൺ ദ ഹൗസ്, ദ ഗാർഡൻ, ദ ഹിൽ സൈഡ്, ദ കോൺ ഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി. അത് ഒരു മണിക്കൂർ മുഴുവനും എന്ത് ചെയ്തു? വീണുകൊണ്ടേയിരുന്നു. എവിടെയൊക്കെ വീണു? ആ ഓൺ ദ ഹൗസ്, വീട്ടിൽ വീണു. ദ ഗാർഡൻ, ഗാർഡനിൽ വീണു. ഹിൽ സൈഡ്, കുന്നിൻ്റെ സൈഡുകളിൽ വീണു. പിന്നെ കോൺ ഫീൽഡ്, അദ്ദേഹത്തിൻ്റെ കൃഷിയിടം അല്ലേ, കോൺ എവിടെയാണ് കൃഷിയെന്ന് അവിടെ വീണു. ആൻഡ് ദ ഹോൾ വാലി, ആ ഒരു പ്രദേശം മുഴുവനും എന്ത് ചെയ്തു? ആലിപ്പഴങ്ങൾ ഒരു മണിക്കൂറോളം ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്. ആ ആ പാടം എങ്ങനെയായിട്ട് മാറി? വൈറ്റ് ആയിട്ട് മാറി, ഫുൾ ഓഫ് വൈറ്റ് ആയിട്ട് മാറി. ഏതുപോലെയാണെന്നാ പറയുന്നത്? ആസ് ഇഫ് കവേർഡ് വിത്ത് സാൾട്ട്, ഉപ്പ് കൊണ്ട് ഉപ്പ് നിറഞ്ഞു കിടക്കുന്നത് പോലെ വെള്ള കളറിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം കാണപ്പെട്ടു. അതായത് ഈ ആലിപ്പഴങ്ങൾ വീണ അവിടെ എല്ലാം നിറഞ്ഞു എന്നാണ് പറയുന്നത്. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്, മരങ്ങളിൽ ഒരു ഇല പോലും അവശേഷിച്ചില്ല. അങ്ങനെയായിരുന്നു ആ ഒരു മണിക്കൂർ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങൾ. അതായത് ആലിപ്പഴങ്ങൾ തുടർച്ചയായിട്ട് വീണ് മരങ്ങളിലെ ഇലകളും എല്ലായിടത്തും വീണ് നിറഞ്ഞു കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. പിന്നെ ചോളത്തിന് എന്താ പറ്റിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാന്യത്തിന് എന്താ പറ്റിയത്? അത് ഫുള്ളായിട്ട് നശിച്ചു പോയി. ആ കൃഷി ചെയ്ത ചെടികളെല്ലാം ഫുള്ളായിട്ട് നശിച്ചു പോയി. ദ ഫ്ലവേഴ്സ് ആർ ഡിസപ്പിയേർഡ് ഫ്രം ദ പ്ലാന്റ്സ്, ചെടികളിൽ നിന്ന് പൂക്കളെല്ലാം പോയി. കണ്ടോ, അപ്പോൾ പൂക്കളെല്ലാം നിറഞ്ഞു നിൽക്കുമായിരുന്നു അല്ലേ. അതായത്
ഈ നെൽമണികൾ അല്ലെങ്കിൽ ചോളത്തിൻ്റെ മണികൾ ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പൂ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ, അതെല്ലാം പ്ലാന്റ്സിൽ നിന്ന് ഡിസപ്പിയർ ആയി. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയ്ക്ക് എന്ത് പറ്റി? ലെഞ്ചോയുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ് എന്നാണ് പറയുന്നത്. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ ഒരു രാത്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? സോറോഫുൾ ആയിരുന്നു, ഭയങ്കര സങ്കടകരമായ ഒരു രാത്രിയായിരുന്നു. എന്നിട്ട് ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ ഒരു വർഷം നമുക്ക് ചോളമോ അല്ലെങ്കിൽ ധാന്യമോ ഒന്നും ഉണ്ടാവില്ല എന്ന് ആര് പറയാണ്? ലെഞ്ചോ പറയാണ്. ദർ ഈസ് നോ വൺ ടു ഹെൽപ്പ് അസ്, നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഈ ഒരു വർഷം ഫുള്ള് നമ്മൾ എന്തായി മാറും? പട്ടിണി ആയിട്ട് മാറും. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കൃഷിയെല്ലാം നശിച്ചു പോയല്ലേ. അപ്പൊ ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല. ഈ വർഷം നമുക്കൊന്നും ഉണ്ടാവില്ല. ഈ വർഷം നമ്മൾ എന്തായി മാറും? നമ്മൾ പട്ടിണിയിലാവും എന്നാണ് പറയുന്നത്. ബട്ട് ഇൻ ദ ഹേർട്സ് ഓഫ് ഓൾ ഹു ലിവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ് ഹെൽപ്പ് ഫ്രം ഗോഡ്. പക്ഷേ അവിടെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു സിംഗിൾ ഹോപ്പ് ഉണ്ടായിരുന്നു. എന്ത് പ്രതീക്ഷയാണ്? ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒരു സഹായം വരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഓൾ ത്രൂ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ദിസ് വൺ ഹോപ്പ്. ആ രാത്രി മുഴുവനും ലെഞ്ചോ എന്തിനെ പറ്റിയാണ് പിന്നെ ചിന്തിച്ചത്? ആ ഒരേ ഒരു പ്രതീക്ഷയെ പറ്റിയാണ് ചിന്തിച്ചത്. എന്ത് പ്രതീക്ഷയാണ്? ദൈവം അല്ലേ, ഗോഡ് എന്നുള്ള ആ ഒരു പ്രതീക്ഷയെ പറ്റി അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലായല്ലോ, ഇതാണ് രണ്ടാമത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് വായിക്കണം, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഇവൻസ് എഴുതാം. ഓക്കെ, ഇത്രയുമാണ് ഈ രണ്ട് ഭാഗങ്ങളിലെ മെയിൻ ഇവൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇവൻ്റ് എന്താണ്? ലെഞ്ചോ വാസ് എക്സ്പെക്ടിങ് എ റെയിൻ ഫോർ ഗുഡ് ഹാർവെസ്റ്റ് അല്ലേ. ലെഞ്ചോ ഒരു നല്ല മഴ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? നല്ല വിളവിന് വേണ്ടി. അതാണ് ഒന്നാമത്തെ ഇവൻ്റ്. അടുത്ത ഇവൻ്റ്, ഡ്യൂറിങ് ദ സപ്പർ റെയിൻ സ്റ്റാർട്ടഡ്. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ സപ്പറിൻ്റെ സമയത്ത് മഴ സ്റ്റാർട്ട് ചെയ്തു. ലെഞ്ചോ ബിഗെയിം ഹാപ്പി. ലെഞ്ചോ ഭയങ്കര സന്തോഷവാനായി. ബട്ട് ഇൻ നൈറ്റ്, രാത്രിയിൽ ഹെയിൽ സ്റ്റോൺസ് ഫെൽ ഓൾ ഓവർ ദ പ്ലേസ്. എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു? ആലിപ്പഴം വീണ് നിറഞ്ഞു. ദ കോൺ ടോട്ടലി ഡിസ്ട്രോയിഡ്. കോൺ എന്ത് ചെയ്തു? ഫുള്ളായിട്ട് നശിച്ചു പോയി. ലെഞ്ചോസ് മൈൻഡ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു. ഹി എക്സ്പെക്ട് എ ഹെൽപ്പ് ഫ്രം ഗോഡ്. അദ്ദേഹം ദൈവത്തിൽ നിന്നും ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഓക്കെ, ഇത്രയുമാണ് ആ രണ്ട് ഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട ഇവൻസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതി പൂർത്തിയാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.